आयुर्वेदिक टिप्स फॉर ऑल एल स्वागत या वीडियो कोविड वन रोग विमुक्त आयोर एडियो सैकंड पार्टा फस्ट वीडियो नाम ऐसा मेडिसीन को इतना वे मत क्यों श्रद्धि नोक इतना नवंबर 13 अंजाम आयुर्वेद दिन आज कोविड नियंत्रण तुम आयुर्वेद सदेश इतने आयुर्वेद दिन नल्क इमे केरल सरकार नालू पद्धति स्वास्थ्य सुखायुष अमृत पुनर्जनि स्वास्थ्य को नाम अरुद वयस प्रायम रोग प्रतिरोध शक्ति कूटने औषध മറ്റു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള പദ്ധതിയാണ് സുഖായുഷം എന്ന് പറയുന്നത് 60 വയസ്സിനു മുകളിലുള്ളവരുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ആമത്തത് അമൃതമാണ് ഇത് ക്വാറന്റൈനിലുള്ളത് അതായത് നിരീക്ഷണത്തിലുള്ളവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇതിനായി ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ക്വാറന്റൈനിലുള്ള നിരീക്ഷണത്തിലുള്ളവരെ വിളിക്കുകയും അവർക്ക് സമ്മതമാണെങ്കിൽ അവർക്ക് വേണ്ട ഔഷധങ്ങളായ പത്യാശടങ്ങൻ കഷായം സുദർശനം ഗുളിക ബിൽവാദി ഗുളിക പിന്നെ വീട് പോകാനായി അപരാജിത ധൂപം ഇതെല്ലാം കൊടുത്തുവിടും ഇതുകൂടാതെ ജീവചര്യയെ പറ്റിയും യോഗയ പ്രാണായാമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും നാലാമത്തെ പദ്ധതി പുനർജനയാണ് ഇത് കോവിഡ് വന്ന് രോഗഭേദമായവർക്കുള്ള സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കേരളത്തിൽ ഇതുവരെ അമൃതം പദ്ധതി ഉപയോഗപ്പെടുത്തിയവരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു കേരളത്തിൽ സുഖായുഷം പദ്ധതി ഉപയോഗപ്പെടുത്തിയവരുടെ എണ്ണം 3.5 ലക്ഷം കടന്നു സ്വാസ്ഥ്യം 5 ലക്ഷം ജനങ്ങൾ ഇത് ഉപയോഗിച്ചു അതിൽ കൂടുതൽ ഉപയോഗിച്ചു പുനർജനി 20,000 ജനങ്ങളാണ് ഇത് ഉപയോഗപ്പെടുത്തിയത് അവ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെട്ട കോവിഡ് വിമുക്തമായവർക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകുന്നത് എന്നാണ് ആദ്യമായി തന്നെ മാസ്ക് ഉപയോഗിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുക സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക അത് പറഞ്ഞു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഇളം ചൂടുവെള്ളം കുടിക്കുക യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ബ്രീതിങ് എക്സർസൈസ് ചെയ്യുക പ്രാണായാമം ചെയ്യുക രാവിലെ വൈകുന്നേരം ഡെയിലി നടക്കുക നന്നായി ഉറങ്ങുക 6-8 മണിക്കൂർ ഉറങ്ങുക പുകവലി മദ്യപാനവും ഒഴിവാക്കുക എപ്പോഴും നിങ്ങളുടെ ബിപി ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഷുഗർ ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഈ അസുഖങ്ങളുണ്ടെങ്കിൽ പിന്നെ തൊണ്ടവേദനയോ ചുമയോ വരികയാണെങ്കിൽ ഉപ്പിട്ട് കവിൾ കൊള്ളുക സ്റ്റീം ഇൻഹലേഷൻസ് എടുക്കുക ശ്വാസതടസ്സം ചെറിയ രീതിയിൽ പനി മണമില്ലായ്മ രുചിയില്ലായ്മ തലവേദന ക്ഷീണം ശരീര വയറിളക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ